നമസ്കാരം. തന്റെ ആത്മഹത്യയായിരിക്കാം ഇനി പുറത്തുവരുന്ന വാർത്തയെന്നും വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണത്തെ സംബന്ധിച്ച അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നവർ ഇങ്ങനെയൊരു വാർത്ത സൃഷ്ടിക്കാനും മടിക്കില്ല എന്നും കലാഭവൻ സോബി ജോർജ് മറുനാടനോട് പറഞ്ഞു. ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇന്നൊരു പത്രമാധ്യമത്തിൽ വന്ന വാർത്തയിൽ പരാമർശിച്ചിട്ടുള്ള വിവരങ്ങൾ സി ബി ഐ നൽകിയതല്ല എന്ന് കേസ് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥൻ സ്ഥിരീകരിച്ചിരുന്നു. പിന്നെ അവർക്ക് ഈ വിവരങ്ങൾ എവിടെ നിന്നാണ് കിട്ടിയത്? ഇക്കാര്യത്തിൽ നിരവധി സംശയങ്ങൾ ഉണ്ട് എന്നും കലാഭവൻ സോബി പറയുന്നു. സി ബി ഐ പറഞ്ഞ കാര്യങ്ങളെല്ലാം അപ്പാടെ അനുസരിച്ചിട്ടുണ്ട്, ഇല്ല എന്ന് അവർ തെളിയിക്കട്ടെ, ഇക്കാര്യത്തിൽ ഇനി നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും സോബി മാധ്യമങ്ങൾക്ക് നൽകിയ വീഡിയോയിൽ വ്യക്തമാക്കുന്നു. കലാഭവൻ സോബി ആത്മഹത്യ ചെയ്തു, ഇതായിരിക്കും ഇനി വരാൻ പോകുന്ന വാർത്ത. ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം, ഇന്ന് 2020 നവംബർ 11 വെള്ളിയാഴ്ചയാണ്, ഇത് മനോരമയിൽ വന്നൊരു വാർത്തയാണിത്. അപ്പം ഇതിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതിൽ എന്തൊക്കെയാണ് എഴുതി വച്ചിരിക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. കാരണം വെച്ചാൽ മനോരമയെ പോലുള്ള ഒരു പത്രം അവർക്ക് കൃത്യമായിട്ടുള്ള വിവരം ഇല്ലാണ്ട് ഇത് എഴുതില്ല. ഞാൻ ഇന്നലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്വേഷണ സാറിനെ ഞാൻ വിളിച്ചു ചോദിച്ചാണ്, സാറേ ഇതെങ്ങനെയാണ് ഇങ്ങനെ വാർത്തകൾ വന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, സോബി ഞങ്ങൾ അങ്ങനെ ഒരു വാർത്ത കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ മനോരമയിൽ വന്ന വാർത്ത നമുക്ക് വിശ്വസിച്ചേ പറ്റൂ, അവർ പറഞ്ഞ കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. ഇനി അവർ ഇപ്പൊ കേസ് അന്വേഷിക്കുന്ന അനന്തകൃഷ്ണൻ തന്നെയല്ല, കോതകുലം ഇസ്രായേൽ ജോലിയാണ്, കോതകുലം സ്വദേശിനിയാണ്. അവർ പറഞ്ഞ മാതിരിയാണ്, ഇതൊക്കെ അവർ മുൻകൂട്ടി പറഞ്ഞിരുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ അവരോട് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ അന്വേഷണ ദിവസമായിട്ട് ഇങ്ങനെയൊക്കെ മാധ്യമങ്ങളിൽ എന്നെ കുറിച്ച് മോശം വരും. ഇനി അവർ ചെയ്യാൻ പോണേന്ന് വെച്ചാൽ, അവർ പറഞ്ഞേക്കണേച്ചാൽ എന്നെ അപായപ്പെടുത്തിയിട്ട് ഞാൻ ആത്മഹത്യ ചെയ്താന്ന് അവർ വരുത്തി തീർക്കും. അതിനായിട്ട് കോവിഡ് ടെസ്റ്റ് നടത്തുമ്പോൾ എനിക്ക് അത് പോസിറ്റീവാന്ന് വിളിച്ച് എന്റെ ബോഡി പോലും ആരും കാണിക്കില്ല എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അവരാണ് ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചോണ്ട്. അവരെ കുറിച്ച് പല പ്രാവശ്യം അന്വേഷണ ഉദ്യോഗസ്ഥരോട് ഒരു ചെറുവരൽ അനക്കാൻ പോലും അവർക്ക് പറ്റിയിട്ടില്ല. സി ബി ഐയിൽ എനിക്ക് വിശ്വാസമുണ്ട്, ഈ അന്വേഷണ ഉദ്യോഗസ്ഥരിൽ എനിക്ക് വിശ്വാസം ഇല്ല. ഇവരെന്താ എഴുതേക്കണേ, ഓരോ തവണ ഓരോ കാര്യങ്ങൾ മാറ്റി പറയാമെന്ന്. എന്താ മാറ്റി പറഞ്ഞേക്കണേ, ഞാൻ ഒരു കാര്യം പോലും മാറ്റി പറഞ്ഞിട്ടില്ല. പറഞ്ഞ കാര്യങ്ങൾ കൂടുതൽ പറയുന്നുണ്ട്. ഇന്നലെ ഗതി കേട്ടിട്ട് അവിടെ കണ്ട വി ഐ പിയുടെ പേര് പോലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലാത്തതുകൊണ്ടാണ് ഇത് എഴുതിയെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ഈ കേസിൽ നിന്ന് പിന്മാറണില്ല. പക്ഷേ ഇനി ഈ അന്വേഷണ ഏജൻസിയെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ കോടതി വഴിയാണ് അവരുമായിട്ട് സഹകരിക്കുള്ളൂ, അല്ലാണ്ട് ഞാൻ അവരുമായിട്ട് സഹകരിക്കുന്ന പ്രശ്നം ഒതുക്കില്ല. ഞാൻ കേസിൽ നിന്ന് പിന്മാറണമെന്നൊന്നും ആരും വിചാരിക്കണം, ഞാൻ പിന്മാറണമില്ല. പക്ഷെ ഞാൻ ഇനി ആത്മഹത്യ ചെയ്തു എന്നും പറഞ്ഞിട്ടുള്ള വാർത്തകളായിരിക്കും നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ആ എനിക്ക് ഒരിക്കലും ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ അങ്ങനെ ചെയ്യില്ല. അതൊക്കെയാണ് പണ്ടേ ചെയ്യേണ്ട കാര്യമാണ്. ഇതിന് കലാഭവനെ ഉദ്ധരിച്ചൊക്കെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കേസിന്റെ പോക്ക് എങ്ങോട്ടാന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഈ കേസ് അട്ടിമറിക്കപ്പെടും, അട്ടിമറിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ബാലുവിന്റെ കേസ് അപകടഭരണമാണെന്ന് ഇവർ അട്ടിമറിച്ച് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് എന്നെ ബലിയാടാക്കും, ഇവര് എന്നെ ബലിയാടാക്കും. ഉറപ്പായിട്ട് നിങ്ങൾ ഓർത്ത കാലം തെളിയിച്ചിരിക്കും ബാലുവിൻ്റെ അപകടമരണമല്ല, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കൊലപാതകമായിരുന്നു എന്ന് തെളിയിക്കപ്പെടും. ഇനി ഞാൻ ഏതെങ്കിലും കാരണവശാൽ മരിച്ചാൽ ഈ ഇസ്രായേൽ സ്വദേശിനിയും ഈ അന്വേഷണ ഏജൻസിയും മാത്രമായിരിക്കും ഇതിന് ഉത്തരവാദി എന്ന് ഞാൻ പറയുകയാണ്. അല്ലാണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യേണ്ട ഒരു ആവശ്യം എനിക്കില്ല. എന്നെ അതിലേക്കാണ് ഇപ്പൊ ഈ കാര്യങ്ങൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരെന്നെ അപായപ്പെടുത്തിയിരിക്കും, 100% ഉറപ്പാണ്.